ഞങ്ങൾക്ക് ഈ വീട്ടിലേക്ക് ഉരുളി കമത്തി പരദൈവങ്ങൾ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ ഇളയ സന്തതിയായ ഗാനഭൂഷണം ഗിറ്റാറിസ്റ്റ് ആകാശ്. ഹേ ഗൈസ്, നിങ്ങൾക്ക് വേണ്ടി ഒരു മലയാളം പാട്ട്. പ്രെഡിക്റ്റർ. പറയാതെ അറിയാതെ നീ പോയത് ഒരു വാക്കുമിണ്ടാഞ്ഞത് ഒരു നോക്കു കാണാതെ നീ പോയതല്ലേ ദൂരേക്ക് നീ മാഞ്ഞത് സഖിയെ അടുത്തതായി ഈ വീട്ടിലെ രണ്ടാമത്തെ പുത്രനും ഭീമസേനനും നെടുതൂണുമായ അനിരുദ്ധ് ഇതാ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. ചെസ്റ്റ് നമ്പർ 3 ഓൺ സ്റ്റേജ്. കുസ്, നിങ്ങളെല്ലാവരും എന്റെ ബോഡി ബിൽഡിംഗ് കാണാനിരിക്കാൻ അറിയാം, പക്ഷെ എന്റെ ഹൃദയത്തിന് 4 അറകളാണുള്ളത്. അതിൽ ഒരു അറയിലെ കല മാത്രം നിങ്ങൾ കണ്ടിട്ടുള്ളൂ, ബോഡി ബിൽഡിംഗ്. എന്റെ രണ്ടാമത്തെ അറയിലെ കലയാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്, കഥാപ്രസംഗം. ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ, സിമ്പിൾ അടിക്കണം. എന്റെ കഥയുടെ പേരാണ് നളിനി. എന്റെ കഥ നടക്കുന്നത് പത്തനംതിട്ടയിലല്ല, എറണാകുളത്തല്ല, കണ്ണൂരല്ല, പിന്നെയോ ആലപ്പുഴ എന്ന ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമമായ നെടുമുടി എന്ന ഒരു വില്ലേജ്. അവിടെ കളകളും മുഴുവൻ ഒരു അരുവിയുടെ സൈഡിലേക്ക് കിടക്കുന്ന ഒരു ചെറുവള്ളം. ആ വള്ളത്തിൽ തുഴയാനായി നിൽക്കുന്ന സദാശിവൻ ചേട്ടൻ, സദാശിവനല്ല സദാശിവൻ ചേട്ടൻ, ആ വള്ളത്തിലേക്ക് ഊട്ടിക്കയറുന്ന നമ്മുടെ കഥാനായിക നളിനി. വള്ളം മെല്ലെ തുഴഞ്ഞു തുഴഞ്ഞു ഓളപ്പരപ്പിൽ മെല്ലെ നീങ്ങുന്നു. ഓളങ്ങൾ തൻ ഏതോ തേരിൽ വഴിയറിയാതിര വഴിയാതൊരു ഉഴുകയല്ലോ അയല്ലോ. അങ്ങനെ ആ ഒരു ഏതാണ്ട് 3-4 വഞ്ചിപ്പടകൾ നീങ്ങിപ്പോയ ആ വള്ളത്തിലേക്ക് നമ്മുടെ കഥാനായകൻ അവിടെ നിന്ന് ഓടി വരുന്നു. രമേശൻ നടി. അതെ, ആ വള്ളത്തിലേക്ക് രമേശൻ ചാടിക്കയറുകയാണ്. ഇതേ സമയം തൊട്ടപ്പുറത്ത് വേനൽക്കാലത്ത് ഉല്ലാസയാത്രയ്ക്ക് വന്ന ജോർജ് കുട്ടിയുടെയും റാണിയുടെയും ഹൗസ് ബോട്ട് കുതിച്ചു പാഞ്ഞു വരുന്നു. ഞാടിക്കണോ? ആ ഇതേ സമയം വള്ളത്തിലിരിക്കുന്ന രമേശിന്റെയും നളിന്റെയും കണ്ണുകൾ തമ്മിൽ കോർക്കുന്നു. അവര് പോലും അറിയാതെ പ്രകൃതി അവർക്ക് വേണ്ടി പാടി. കണ്ണും കണ്ണും നോക്കിയാ നീ കൊള്ളേ കൊള്ളും കോഫിയാ. ഇതൊന്നും ശ്രദ്ധിക്കാതെ ചീറിപ്പാഞ്ഞു വരുന്ന ജോർജ് കുട്ടിയുടെ ഹൗസ് ബോട്ട്. ഇവരുടെ സ്നേഹാലബ്ധമായ നോട്ടത്തിനിടയിൽ സദാശിവൻ ചേട്ടന്റെ കണ്ണുകൾ കൂടെ കൂട്ടിയുടക്കുന്നു. സദാശിവൻ ചേട്ടന്റെ ശ്രദ്ധ തെറ്റിയ സമയം ജോർജ് കുട്ടിയുടെ വള്ളം വന്ന് കൂട്ടിയിരിക്കുന്നു. ആ വള്ളം മറിയുന്നു. ആ വള്ളത്തിന്റെ പലകയുടെ മേൽ കിടന്നുകൊണ്ട് നളിനി രമേശനെ കൈപിടിക്കാൻ ശ്രമിക്കുന്നു. ഇതൊന്നും അറിയാതെ പുഴയുടെ അടിത്തട്ടിലേക്ക് രമേശൻ ഊർന്ന് ഊർന്ന് പൊക്കൊണ്ടിരിക്കുകയാണ്. രമേശൻ ചോദിച്ചു, തിക്കുണ്ടതി? മനസ്സിലാവാത്ത രീതിയിൽ നളിനി തിരികെ ചോദിച്ചു, ഇറുണ്ടതി? വഴിയെ പോയ ജോർജ് കുട്ടി ഇതൊക്കെ കണ്ടു ചോദിച്ചു, പിച്ചുണ്ടതി? ഈ വെള്ളത്തിന്റെ അടിയിലേക്ക് ഊർന്ന് ഊർന്ന് പോയ രമേശൻ നിറവായും നിറക്കണ്ണുകളുമായി പകുതി കൈ വെള്ളത്തിന്റെ മുകളിൽ വിളിച്ചു, റോസ്, റോസ്. ഇത് ഫൗളാണ്, ഇത് ടൈറ്റാനിക്കിന്റെ കഥ എന്നുള്ളത് ആർക്കാറുള്ളത്? പോടാ അവിടുന്ന്, ടൈറ്റാനിക് തന്റെ സ്വന്തം കഥയാ ടൈറ്റാനിക്കിന്റെ കഥ, നീ ദൃശ്യം കണ്ടിട്ടില്ലേ? അങ്ങനെ ഹൗസ് ബോട്ട് അവരെയും കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ജോർജ് കുട്ടി തന്റെ കണ്ണുകൾ മെല്ലെ അടച്ചു. സദാശിവൻ കണ്ണുകൾ മെല്ലെ തുറന്നു. ആരാണ് സദാശിവൻ? ആ വള്ളം മുക്കിയതാണോ? ആ വള്ളം മുങ്ങിയതാണോ? നീ പറ, അച്ഛൻ പറ, ആരെന്തൊക്കെ പറ. അതാണ് സസ്പെൻസ്. ശുഭം.